ഏത് തന്നെ പഠനമായാലും അത് ശാസ്ത്രീയമായ രീതിയിൽ നമ്മൾ പഠിക്കണമല്ലേ. ഇപ്പോൾ കുട്ടികളുടെ കാര്യം എടുക്കാൻ നോക്കിക്കോളൂ, കുട്ടികൾക്ക് ഏറ്റവും അധികം പേടിയുള്ള വിഷയം ഏതാണ്? മാത്സ് ആണ്, കണക്കാണ്. കുട്ടികൾക്ക് ഏറ്റവും പേടിയാണ് അത്. പക്ഷേ അത് നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികളുമുണ്ട്, വളരെ പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്ത് പഠിക്കുന്ന കുട്ടികളുമുണ്ട്. പക്ഷേ ചില കുട്ടികളുടെ കാര്യം നേരെ തിരിച്ചാണ്. അതെനിക്ക് തോന്നുന്നു കണക്ക് നേരെ രീതിയിൽ ഒരു പഠനത്തിൻ്റെ ഒരു കുറവാണെന്നത്, എങ്ങനെ പഠിപ്പിക്കണമെന്ന് അറിയാതെ വരുന്നത്, അല്ലെങ്കിൽ പലപ്പോഴും അതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ മറന്നു പോകുമ്പോഴാണ്, അല്ലെങ്കിൽ അത് പഠിക്കാതെ പോയാലാണ്. ഒരു വീട് കെട്ടിയ ഒരു വലിയ കെട്ടിടം കെട്ടെങ്കിലും അതിൻ്റെ അടിത്തറ ശരിയല്ലെങ്കിൽ ആണ് പലപ്പോഴും അത് ഇടിഞ്ഞു വീഴുന്നതും അല്ലെങ്കിൽ അതിൻ്റെ തകരാറ് പറ്റുന്നതും. അതുപോലെ തന്നെ ഈ കണക്കിനെ സംബന്ധിച്ച് ഭയങ്കര പേടി ഉള്ള പല കുട്ടികൾക്കും എനിക്ക് തോന്നുന്നു ഈ ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ, ഈ പഠിക്കുന്ന ഈ പഠന നിലവാരത്തെക്കുറിച്ചൊരു കണക്കെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ തോൽക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കുറവ് മാർക്ക് വാങ്ങിക്കുന്നതും കണക്കിലാണെന്ന് തന്നെ അറിയാൻ പറ്റും. പക്ഷേ കണക്ക് വളരെ രസകരമായി പഠിപ്പിക്കുന്ന ചില അധ്യാപകരുണ്ട്, അതിൽ തന്നെ ശ്രദ്ധിക്കുന്നത്. കാരണം കണക്കാണ് എല്ലാ ശാസ്ത്രത്തിൻ്റെയും, ഇത് സംഗീതമാണ് എല്ലാ കലകളുടെയും ഒരു അടിത്തറ എന്ന് പറയുന്ന പോലെ തന്നെ കണക്കാണ് എല്ലാ ശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാന ഘടകം. അത് സ്പേസ് ടെക്നോളജി ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇന്നത്തെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ഇൻഫർമേഷൻ ടെക്നോളജി ആണെങ്കിൽ പോലും ഇതിലെല്ലാം തന്നെ കണക്കാണ് അടിസ്ഥാന ഘടകം. അതുകൊണ്ട് തന്നെ കണക്ക് ഏറ്റവും വളരെ ലളിതമായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് അവരിൽ കണക്കിൻ്റെ അടിസ്ഥാന ബാലപാഠങ്ങൾ അടി ഉറപ്പിക്കേണ്ടത് വളരെ ആവശ്യം തന്നെയാണ്. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രഗത്ഭനായ ഒരു അധ്യാപകനുണ്ട്, ശ്രീ പള്ളിയറ ശ്രീധരൻ. സംസ്ഥാന സർക്കാരിൻ്റെ ഹൈസ്കൂൾ അധ്യാപകനുള്ള, നല്ല ഹൈസ്കൂൾ അധ്യാപകനുള്ള സമ്മാനം നേടിയിട്ടുണ്ട്. അതുപോലെ വൈജ്ഞാനിക ശാസ്ത്ര സാഹിത്യ രംഗത്ത് അവാർഡ് നേടിയിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് നേടിയിട്ടുണ്ട്. ഇദ്ദേഹം കൂടുതൽ ഊന്നൽ നൽകുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് കണക്കിനെ എങ്ങനെ എളുപ്പമാക്കാം എന്നുള്ള വിഷയത്തിലാണ്. അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടുന്നത് തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും വളരെ രസകരമായിരിക്കും. തങ്ങളുടെ കുട്ടികളെയൊക്കെ കണക്കിനെ പഠിപ്പിക്കാം അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കും. നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. സസ്നേഹം സാദരം. നമസ്കാരം. നമ്മളെല്ലാം കണക്കിൻ്റെ ലോകത്താണ്. ഒന്നും ഒന്നും രണ്ട്, അല്ലെങ്കിൽ ഒന്നേ ഗുണം ഒന്ന് സമം ഒന്ന്, ഈ തുടങ്ങിയ ലഘു ഗണിതത്തിൽ തുടങ്ങി വളരെ സ്പേസിൽ അല്ലെങ്കിൽ ശാസ്ത്ര ലോകത്തിൽ ഔന്നത്യത്തിൽ നിൽക്കുന്ന ഫോർമുലകൾ വരെ ഈ ഗണിതത്തിൻ്റെ ഭാഗമാണ്. ഗണിതം എന്ന് കേൾക്കുമ്പോൾ സാധാരണയായി സാമാന്യമായ വിദ്യാഭ്യാസ നിലവാരമുള്ള കുട്ടികളെ സംബന്ധിച്ച് വളരെ പ്രയാസം അല്ലെങ്കിൽ എന്തോ ഒരു അനിഷ്ടം തോന്നുന്ന ഒരു വിഷയമായി മാറിയിട്ടുണ്ട്. ഗണിത അധ്യാപകനെ കാണുമ്പോൾ തന്നെ എന്തോ ഡ്രാക്കുളയെ കാണുന്ന ഒരു പ്രതിനിധി കുട്ടികളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ചെറിയ ക്ലാസ്സുകളിലെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്. ഇത് എങ്ങനെ വളരെ ആസ്വാദ്യകരമായി ഗണിതം നമ്മുടെ ജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാനാകാത്ത അല്ലെങ്കിൽ അവിഭാജ്യമായ ഘടകമാണ്, ഇത് ജീവിതത്തിൻ്റെ വിജയത്തിന് വളരെയധികം ആവശ്യവുമാണ് എന്നുള്ള ബോധവും, അതോടൊപ്പം തന്നെ ഇത് കളിയിലൂടെയും സ്വായത്തമാക്കാം എന്നുള്ളൊരു തിരിച്ചറിവ്, തൻ്റെ നിരവധി വർഷത്തെ അധ്യാപന പരിചയം, അതോടൊപ്പം തന്നെ സാഹിത്യ മേഖലകളിൽ പ്രത്യേകിച്ച് നാടകം, ചെറുകഥ, നോവൽ, ഇതിൽ തൻ്റെ സർഗവൈഭവം തെളിയിച്ച അനുഭവത്തിൻ്റെ കരുത്തോടുകൂടി ഒരു അധ്യാപകൻ ഈ ഗണിതത്തെ എങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വളരെ ലളിതമായി അവതരിപ്പിക്കാം എന്നുള്ള തിരിച്ചറിവിലൂടെ തൻ്റെ വഴി തുറന്നിട്ട വ്യക്തിയാണ് ഇന്ന് നമ്മുടെ വിശിഷ്ട അതിഥി ശ്രീ പള്ളിയറ ശ്രീധരൻ. നമുക്ക് അദ്ദേഹത്തോട് ഈ ഗണിതത്തെക്കുറിച്ചും ഗണിത ശാസ്ത്രജ്ഞന്മാരെക്കുറിച്ചും ഗണിതം എങ്ങനെ വളരെ കളിയിലൂടെയും രസത്തിലൂടെയും സ്വായത്തമാക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം. സർ, അങ്ങേക്ക് സ്വാഗതം. സർ, ഈ ഗണിതം എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കൊച്ചു കുഞ്ഞുങ്ങളെ സംബന്ധിച്ച്, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് താഴ്ന്ന ക്ലാസ്സിലെ ഒരു വല്ലാത്തൊരു പേടിയാണ്, ഭയമാണ്. എന്താണ് ഇതിൻ്റെ അടിസ്ഥാന കാരണം? അടിസ്ഥാന കാരണം ഗണിതത്തെ വേണ്ടത്ര രീതിയിൽ എളുപ്പമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ല. അതിൻ്റെ ഏറ്റവും സങ്കീർണമായ രീതിയിലാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. ഒരു ഒരു പേടിക്കുന്ന രീതിയിൽ, പേടിക്കുന്ന ഒരു ഭീകര സത്വമാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത് എന്ന രീതിയിൽ ഒരു മുൻധാരണയോട് കുട്ടി സമീപിക്കുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കണക്കിൽ രസകരമായ കാര്യങ്ങൾ പരിചയപ്പെടുത്താതെ അതിന് പ്രയാസമുള്ള കാര്യങ്ങൾ മാത്രം പരിചയപ്പെടുത്തുന്നു. അപ്പോൾ ഗണിതശാസ്ത്രത്തിൻ്റെ രസകരമായ കാര്യങ്ങൾ അവർക്ക് പരിചയപ്പെടുത്താൻ അവസരം കിട്ടുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും രസകരമായ അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമായൊരു വിഷയമായിട്ട് കണക്ക് അനുഭവപ്പെടുന്നു. അതെ, ഒരു നവജാത ശിശു ജനിക്കുന്ന ആ നിമിഷം മുതൽ തന്നെ ഗണിതം അതോടൊപ്പം അതെ അറിവുകളും സ്വായത്തമാക്കാനുള്ള ഒരു പ്രോസസ്സിലേക്ക് വരികയാണ്. പ്രത്യേകിച്ച് മാതാവിനോട് ഒട്ടുചേർന്ന് നിന്ന് ആ ജീവിതം തുടങ്ങുന്ന ആ ശൈശവ കാലഘട്ടത്തിൽ അമ്മ മകനെ അല്ലെങ്കിൽ മകളുടെ അടുത്ത് പറയുന്നു, അതാ നോക്കൊരു പശു. അപ്പൊ പശു എന്ന് പറയുന്ന രൂപം വരുമ്പോ തന്നെ രണ്ട് കണ്ണ്, രണ്ട് ചെവി, നാല് കാലുകൾ, ഒരു വാല്, ഈ രൂപങ്ങളാണ് വരുന്നത്. അവിടെയും ഗണിതമാണ് യഥാർത്ഥത്തിൽ അടിസ്ഥാനമായി വരുന്നത്.
ഈ ഒരു തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ഒരു രക്ഷകർത്താവ് എന്നുള്ള നിലയിൽ വിദ്യാർത്ഥികളെ കണക്കിനെ ഏത് തലത്തിലാണ് സമീപിക്കേണ്ടതെന്നാണ് അങ്ങയുടെ ഉപദേശം? യഥാർത്ഥത്തിൽ അവർ നമ്മൾ കാണുന്ന വിഷയങ്ങളിൽ ഗണിതത്തിന് അമിതമായ ഒരു സ്വാധീനം ഉണ്ടെങ്കിൽ പോലും അത് യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കുന്നില്ല എന്നുള്ളതിൻ്റെ വസ്തുത. അതായത് എന്ത് ലോകത്തിലുള്ള എന്ത് വസ്തു ഉണ്ടായാലും അതിൽ ഗണിതമുണ്ട്. പക്ഷെ ആ ഗണിതത്തെ മനസ്സിലാക്കാതെ നമുക്ക് ഗണിതം അത് ഒരു അപ്രാപ്യമായൊരു വിഷയമാണ്, അത് വളരെ പ്രയാസപ്പെട്ടൊരു വിഷയമാണെന്ന് മനസ്സിലാക്കുകയാണ്. അതേസമയം നമ്മളൊരു കല്ല് എടുത്തു കഴിഞ്ഞാൽ ആ കല്ലിൽ ഗണിതം ഇല്ല എന്നാണ് പൊതുവെ എല്ലാവരും പറയുക. പക്ഷെ ഗണിതം പഠിച്ച ഒരാൾക്ക് അതിനകത്ത് ഗണിതം കാണാൻ കഴിയും. അപ്പോൾ അറിവാണ് പ്രധാനം. അപ്പോൾ ഗണിതം പഠിച്ച ഒരു വ്യക്തിക്ക് അതിൻ്റെ ഉപരിതല വിസ്തീർണം, അതിൻ്റെ വ്യാപ്തം, അതിൻ്റെ ആകൃതിയുടെ പിന്നെ ആ ഷേപ്പിൻ്റെ നീളം, വീതി, അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ പിന്നെ അവരെ മനസ്സിൽ വരും. അപ്പോൾ നമ്മൾ ഗണിതം ഇല്ല എന്ന് പറയുന്ന ആ വസ്തുവിൽ ഗണിതമുണ്ട്. ഇപ്പം നമ്മൾ മനസ്സിൽ ആലോചിക്കുന്ന ഒരു ചിന്തയാണ്, ഇപ്പോൾ സ്വപ്നം കാണുകയാണ്, ആ സ്വപ്നത്തിൽ പോലും ഗണിതമുണ്ട്. ആ അത് എത്ര സമയം കാണുന്നു, എന്തൊക്കെ കാണുന്നു, അതൊക്കെ അതിലൊക്കെ ഗണിതം കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഗണിതം എന്നുള്ളത് ഒരു ഒരു ക്വാളിറ്റി ആയിട്ട് യഥാർത്ഥത്തിൽ കാണേണ്ടത്. അതായത് ഒരു പിന്നെ അതായത് മറ്റ് സാഹിത്യ മേഖലകളിലെ പോലെ തന്നെ കഥ അല്ലെങ്കിൽ നോവൽ ചെറുകഥ വായിക്കുന്ന അതേ ഒരു തന്നെ ഗണിതത്തെയും സമീപിക്കണമെന്ന് തന്നെയാണ്. അപ്പോ താങ്കളുടെ ഈ പറഞ്ഞ ഇപ്പൊ സൂചിപ്പിക്കുകയുണ്ടായി ഇത് ഒരു ഒരു തലമാണെന്ന്, ഒരു പ്രത്യേക തല, ഒരു 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 ഇതാണ് എല്ലാത്തിലും ഒരു മധുരം എന്നുള്ളത് ഒരു ക്വാളിറ്റിയാണ്. അപ്പോ അത് പഞ്ചസാരയിലുണ്ട്, തേനിലുണ്ട്. പക്ഷെ ആ മധുരം എങ്ങനെയാണ് എന്ന് നമുക്ക് ഒരാളെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ അത് അനുഭവിക്കാനേ അധികം. അതുപോലെ ഗണിതവും യഥാർത്ഥത്തിൽ അത് വേദനിച്ച് മാറ്റാൻ യഥാർത്ഥത്തിൽ സാധ്യമല്ല. അപ്പൊ ഈ വേദനിക്കുന്ന പ്രോസസ്സിലൂടെ ഉരുത്തിരി എന്നാണ് നമ്മൾ പഠിക്കുന്ന ഗണിതം. അതുകൊണ്ട് തന്നെ അതിന്റെ ആ ഒരു ആസ്വാദ്യത ശരിക്കും മനസ്സിലാക്കാൻ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അത് ആ അറ്റാച്ച് ചെയ്തിട്ട്, അതായത് മധുരം എങ്ങനെ വസ്തുവായിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ടോ ആ അത് അനുഭവിക്കുമ്പോഴാണ് യഥാർത്ഥ മനസ്സിലാക്കുക. അപ്പൊ താങ്കളെ സംബന്ധിച്ച് നേരത്തെ ഈ ഗണിത ശാസ്ത്ര ഗ്രന്ഥങ്ങൾ രചനയ്ക്ക് മുമ്പ് തന്നെ ചെറുകഥ, നോവൽ, നാടകം തുടങ്ങിയ സാഹിത്യ മേഖലയിൽ വ്യാപരിച്ചിരുന്നു. അതൊരു പിന്നെ 10-12 വയസ്സ് മുതലുള്ള ഒരു ഒരു കുട്ടി ആ കാലത്ത് പൊതുവെ സ്വാഭാവികമായിട്ടും കഥകളിലും ഒക്കെയാണ് താല്പര്യം ഉണ്ടായിരുന്നത്. പിന്നെ പിന്നെ ഏതാണ്ട് 50-ഓളം കഥകൾ, ചെറുകഥകൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നാടകം 1-2 നാടകം എഴുതിയിട്ടുണ്ട്. അതുപോലെ നോവൽ എഴുതിയിട്ടുണ്ട്, ജീവചരിത്രം. ഈ ഇതൊക്കെ ഉണ്ടുമ്പോൾ ഒരു സർഗാത്മക സാഹിത്യം കൈകാര്യം ചെയ്യുമ്പോഴുള്ള ഒരു പ്രത്യേകത അനുഭവിച്ചതുകൊണ്ട് ഒരു ഒരു ഏത് വസ്തുതകളെയും ഒരു സർഗാത്മകമായാലും കാവ്യാത്മകമായിട്ടോ അല്ലെങ്കിൽ ആ രീതിയിൽ കലാപരമായിട്ട് ചിന്തിക്കാനോ അത് പ്രവർത്തിക്കാനോ ഒരു കഴിവ് എനിക്കിത് നേടിത്തന്നു. എൻ്റെ ഒരു ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് ഗണിതശാസ്ത്ര അധ്യാപകനായിട്ടാണ്. അപ്പോൾ കുട്ടികളിൽ കണക്ക് പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നത്തെ പുറത്തിന് അന്നുള്ള വിരക്തി അത് തുടർന്ന് വരുന്നതാണ് കണക്കിൻ്റെ വിരക്തി. അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ ആലോചിച്ചപ്പോൾ അവർക്ക് ഈ കണക്കിൻ്റെ രസകരമായ വസ്തുതകൾ മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. അത് മനസ്സിലാകുന്നില്ല, അവർക്ക് അത് കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പോൾ രസകരമായ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുകയാണെങ്കിൽ അവർ കൂടുതൽ കൂടുതൽ ആകർഷിക്കപ്പെടും. അങ്ങനെ അവർ ആ ഒരു ആകർഷ അതായത് ഒരു താല്പര്യം ജനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വിഷയം മാറും. അങ്ങനെ അവർ താങ്കളുടെ കാഴ്ചപ്പാടിൽ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് കണക്കിനെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ന്യൂനത എന്ന് പറയുന്നത് അധ്യാപന ശൈലിയിലാണ്, അതായത് ശിക്ഷണത്തിന്റെ രീതിയിലാണ്. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മുടെ പിന്നെ താണ ക്ലാസ്സിൽ തന്നെ വിസ്തീർണം കാണാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം ചതുരാകൃതിയിൽ സമയത്തിൻ്റെ ത്രികോണത്തിൻ്റെ ഒക്കെ വിസ്തീർണം കാരണം ഒരുപാട് ഇപ്പോൾ നീളവും വീതിയും കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പിന്നെ വിസ്തീർണം കാണാൻ സൂത്രമൊക്കെ അറിയാം. പക്ഷെ അവൻ്റെ ക്ലാസ് റൂമിൻ്റെ വിസ്തീർണം എത്രയാണ് എന്ന് ചോദിച്ചാൽ ആ കുട്ടിക്ക് ഒരു ഐഡിയ ഇല്ല. അത് എത്ര അതിൻ്റെ ഏകവും പോലും അറിയില്ല, എത്ര മീറ്ററാണെന്നോ എത്ര സെൻറ്റിമീറ്ററാണെന്നോ എത്ര എന്താണ് അതിൻ്റെ അത് ചതുശ മീറ്ററാണോ അതിൻ്റെ ലിറ്ററാണോ എന്നുള്ള കാര്യം അതൊരു കുട്ടിക്കൊന്നും അറിയില്ല. നീ പിന്നെ പഠിക്കുന്ന മുറിയിൽ അല്ലെങ്കിൽ വീട്ടിലുള്ള മുറിയിൽ ഇപ്പോൾ പഠന മുറിയുടെ നീളം വീതി എത്രയാണ്, ഇന്നത്തെ ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഇത് എത്ര വിസ്തീർണമുണ്ടെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഒരു ഐഡിയ ഇല്ല. എന്ത് യൂണിറ്റ് പറയണം മാത്രമല്ല അതിന്റെ നീളം എത്ര അല്ലെങ്കിൽ വീതി എത്ര എന്ന് ചോദിച്ചാൽ ആശയം പോലും ഇല്ല. അപ്പൊ കണക്കിൽ മിടുക്കലാവുന്നത് വേറെയാണ്, കണക്കിൽ പിന്നെ മാർക്ക് വാങ്ങുന്നത് വേറെയാണ്, മിടുക്കലാവുന്നത് വേറെയാണ്. ഈ ഈ വൈരുദ്ധ്യം ഇല്ലാതായിക്കൊണ്ട് അവർക്ക് കണക്കിൽ അത് താല്പര്യം ഉണ്ടാകുന്ന രീതിയിൽ അവരുടേതായി മാറ്റിക്കഴിഞ്ഞാൽ കണക്ക് ഏറ്റവും രസകരമായൊരു
വിഷയമായിട്ട് അറിയപ്പെടും. ഇപ്പൊ താങ്കളുടേതായ തന്നെ 70 ഗണിതശാസ്ത്ര ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ 4 പ്രിന്റിംഗിലുമാണ്, 1 മാനുസ്ക്രിപ്റ്റിന്റെ രൂപത്തിലും. ഇപ്പൊ ഇത്രയും ഏകദേശം 75 പുസ്തകങ്ങളുടെ ഈ രചനകൾ സ്വാഭാവികമായിട്ടും താങ്കൾ സൂചിപ്പിക്കുകയുണ്ടായി, പണ്ടുള്ള സർഗരചനകളുമായി ബന്ധപ്പെടുത്തിയാണ് ഞാൻ ഇതിന്റെ ക്രാഫ്റ്റുകൾ രൂപപ്പെടുത്തിയിട്ടുള്ളതെന്ന് പറയുന്നത്. ഏത് തലത്തിലാണ്? പ്രത്യേകിച്ച് ഇപ്പം പറഞ്ഞിരുന്നു ചെറുകഥയുണ്ട്, നോവലുണ്ട്, നാടകമുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് കൂടുതൽ ഇതിനകത്ത് സന്നിവേശിപ്പിച്ചിരിക്കുന്നത്? കുട്ടികളെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ വലിയവരെ സംബന്ധിച്ചിടത്തോളവും ഇഷ്ടപ്പെടുന്ന കണക്ക് അല്ലെ കഥകളാണ്. അത് കഥ പറഞ്ഞൊരു രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ അവരിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും അവസരമായി അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ എൻ്റെ പല പുസ്തകങ്ങളുടെ പേര് തന്നെ കഥയാണ്. ഇപ്പം പിന്നെ സമയത്തിൻ്റെ കഥ, ആ സമയം നമ്മുടെ ഈ പ്രാചീന മനുഷ്യൻ സമയം കണക്കാക്കുന്നതിന് സൂര്യനും നക്ഷത്രങ്ങളൊക്കെ ആസ്പദമാക്കിയിട്ടാണ് സമയം കണക്കാക്കുക. അത് കഴിഞ്ഞ് കുറെ കൂടി കഴിഞ്ഞപ്പോൾ അവൻ പിന്നെ ഈ സൺഡയൽ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലേക്ക് പിന്നെ ഒരു തൂണ് കുഴിച്ചിട്ട് അതിൻ്റെ നീളം, അതായത് നിഴലിൻ്റെ നീളം കണക്കുകൂട്ട, അതായത് കാലത്ത് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ വലിയ നീളം കൂടുതലുണ്ടായിരിക്കും, പിന്നീട് നീളം കുറഞ്ഞ് കുറഞ്ഞ് വരുന്നു, നട്ടുച്ചയാകുമ്പോഴും മാറുന്നു, പിന്നീട് ദിശ മാറിയിട്ട് വളർന്നു കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ആദ്യം മനുഷ്യണ്ടാക്കി, സമയം കണ്ടെത്താനുള്ള ഒരു ഒരു ഉപകരണം ആയിട്ട് കണ്ടെത്തിയതാണ്. പിന്നീടും ഒരുപാട് മാറ്റങ്ങൾ വരുത്തി, അങ്ങനെ മണിക്കൂറിൽ കണക്കാക്കാൻ പറ്റി, പിന്നെ മിനിറ്റിലാക്കി, പിന്നെ സെക്കൻഡായി, അങ്ങനെ വികസിച്ച് വന്നു. അപ്പോൾ ഇന്ന് ഒരു സെക്കൻഡിൻ്റെ 1000 അല്ലെങ്കിൽ 14 കാണാനുള്ള സംവിധാനമുണ്ട്. ആ ഒരു ഡെവലപ്മെൻറ്റ് അത് കഥാരൂപത്തിൽ അവതരിപ്പിച്ചതാണ് സമയത്തിൻ്റെ കഥ. അതുപോലെ ഈ സംഖ്യകൾ രൂപപ്പെട്ടത് ആദ്യകാലത്ത് സംസാര രീതിയിൽ 1, 2, 3 വളരെ പതുക്കെ, 1, 2, 3 വികസിച്ച് വന്നത് വളരെ വലുത്, വളരെ പതുക്കെയാണ്. ഇപ്പോൾ 8 അക്കങ്ങൾ കണ്ടുപിടിച്ചതിന് ശേഷം 9 എന്നുള്ള ഒരക്കം കണ്ടുപിടിച്ചാൽ ഒരുപാട് പ്രയാസപ്പെട്ട് പുതുതായിട്ടൊരു അക്കം കണ്ടെത്തി. അപ്പോൾ വളരെ സന്തോഷം അവൻ അവന് നവം എന്ന് പേര് കൊടുത്തു. പിന്നീട് 10 അങ്ങനെ ആ സംഖ്യ, അതുപോലെ ലിപികൾ ഓരോ ഭാഷയ്ക്കും തന്നെ പ്രത്യേകം പ്രത്യേക ലിപികളുണ്ട്. നിർഭാഗ്യവശാലും നമ്മുടെ മലയാള ലിപികൾക്ക് ആർക്കും അറിയില്ല, മലയാളത്തിൽ മാത്രമായിട്ട് അക്കങ്ങൾക്കും ലിപിയുണ്ട്. അങ്ങനെ മലയാള ലിപി അറിയില്ല എന്ന് വേദനയോട് പറയുമ്പോൾ തന്നെ പണ്ടത്തെ ഏകങ്ങൾ, ഈ പറഞ്ഞ പോലെ പിന്നെ കൽപ്പം, കൽപ്പാന്ത് കാലത്തോടെന്നുള്ള കൽപ്പം എന്ന് പറഞ്ഞാല് 10,000 വർഷം ഒരു ഈ ബ്രിട്ടീഷുകാരന് 100 കൊല്ലം കൊണ്ട് 100, പിന്നീട് പിന്നെ മില്ലേനിയം ഉണ്ട്, 1000 ആയിരം വർഷം കഴിഞ്ഞാൽ പിന്നെ അവന് വേറെ ഏകമൊന്നുമില്ല. പക്ഷെ മനുഷ്യനൊന്നുമല്ല, മനുഷ്യന് പിന്നെ ഒരു മനുഷ്യന്റെ വർഷം, ഒരു വർഷം എന്ന് പറഞ്ഞാൽ ദേവകൾക്കൊരു ഒരു ദിവസമാണ്. അങ്ങനെ കുറേ അങ്ങനെ 12,000 ദേവവർഷം കൂടുമ്പോൾ ഒരു പിന്നെ ഒരു ചതുരീകമാണ്, അങ്ങനെ 1000 ഒരു കൽപ്പം. ആ കൽപ്പം ഒരു ബ്രഹ്മാവിന്റെ പകലാണ്, അത് പകലും രാത്രിയും ചേർന്നതാണ് ഒരു ദിവസം. അങ്ങനെ ബ്രഹ്മന്റെ 100 വരെ പോകുന്നുണ്ട്, അത് കോടിക്കണക്കിന് വർഷത്തിന് ഏകമാണ്. അവിടെ തന്നെ 4 യുഗങ്ങളെ പഠിക്കുന്നുണ്ട്. അവിടെ തന്നെ അടിസ്ഥാനപരമായി അപ്പോൾ മനസ്സിലാക്കേണ്ടത്, വിദേശിയായ ഏറ്റവും ശാസ്ത്രത്തിൽ അത്യുന്നതിയിൽ നിൽക്കുന്ന ബ്രിട്ടീഷുകാരൻ കണക്കുകൂട്ടിയിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ 100 അല്ലെങ്കിൽ 1000 പക്ഷെ ഭാരതത്തെ അല്ലെങ്കിൽ ആർഷ ഭാരതത്തെ കുറിച്ച് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ കൽപ്പാന്ത കാലത്തോളം പഴക്കമുള്ള സംസ്കാരമാണ് നമ്മുടെ. സ്വാഭാവികമായിട്ടും ഈ ഭൂമിയുടെ പ്രളയം എന്നുള്ള അവസ്ഥയുണ്ടല്ലോ, ആ നശിക്കുന്ന അവസ്ഥ, ആ അവസ്ഥ വരെയുള്ള കാലത്തെ പോലും മനുഷ്യൻ നമ്മുടെ ഭാരതീയ കണക്കാക്കിയിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാരനോ അല്ലെങ്കിൽ ഇംഗ്ലണ്ടുകാരനോ അങ്ങനത്തെ ഒരു നോമയില്ല, എവിടെ എത്തും എന്നുള്ളതായിരുന്നു. ഇങ്ങനെ അങ്ങനെ തുടർച്ചയായിട്ട് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. 2000 AD, 2000, 2500, 3000, 4000 അങ്ങനെ പോകുന്നല്ലാതെ എത്ര വരെ പോകുന്നുള്ള കണക്കൊന്നും ഇന്ന് വരെയും കണക്കാക്കിയിട്ടില്ല. പക്ഷേ നമ്മുടെ പൂർവ്വേര് ഇത്ര കാലം കഴിഞ്ഞാൽ, 3 കോടി വർഷം കഴിഞ്ഞാൽ ഇതിനൊരു അവസാനമുണ്ട്, ബ്രഹ്മപ്രളയം ഉണ്ടാകുന്നു എന്ന് വരെ ഇന്ത്യയുടെ ഗണിതശാസ്ത്രത്തെ കുറിച്ച് താങ്കൾ സൂചിപ്പിച്ചപ്പോൾ നമ്മൾ ഇത്ര വരെയും കണക്കൂട്ടി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ട് അപ്പോൾ വരുന്ന പേരുകൾ ആര്യഭടനെയും അതോടൊപ്പം തന്നെ ഭാസ്കരനെയും ഒക്കെ വരുന്നുണ്ട്. ഈ ഇങ്ങേറ്റം ഇപ്പോൾ ശകുന്തള ദേവി ഏറ്റവും കമ്പ്യൂട്ടർ പറയുന്നു. അപ്പോ ഈ തരത്തിൽ നിൽക്കുമ്പോൾ താങ്കൾ ഗണിതശാസ്ത്രജ്ഞന്മാരെ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഗണിതശാസ്ത്രജ്ഞന്മാരെ ഏത് തരത്തിലാണ് കാണുന്നത്? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രമുഖരായ ഇതുവരെ ജീവിച്ചിരിക്കുന്നതിന് ഏറ്റവും പ്രമുഖനായ ഗണിതശാസ്ത്രം ആരാണെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവേ ഉള്ളൂ, ആര്യഭടനാണ്. ആര്യഭടനാണ് അതുവരെയുള്ള ഗണിതശാസ്ത്രത്തെ ക്രോഡീകരിച്ചുകൊണ്ട് ആര്യഭടന്റെ ആര്യഭടനിരിക്കുകയും. പക്ഷെ അത് ഒരു അതിന്റെ ന്യൂനത, അതൊരു ഒരു ഒരു റെഫറൻസ് ഗ്രന്ഥം പോലുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് പോലെയുള്ള ഗ്രന്ഥമാണ്, അത് ഗണിതത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു ഒരു പുസ്തകമാണ്, റെഫറൻസ് ഗ്രന്ഥം അതാണ്. അതേസമയം പിന്നീട് 11 ജീവിച്ചിരുന്ന ഭാസ്കരാചാര്യർ ഈ ഗണിതത്തെ കൈകാര്യം ചെയ്ത ഒരു ഒരു കലാകാരന്റെ ഭാവനയോടെയാണ്. അതായത് പിന്നെ പേര് പോലും പിന്നെ ലീലാവതി എന്നുള്ള പേര്, അപ്പൊ ഒരു സ്ത്രീനാമത്തിലുള്ള ഒരു പേര് കേൾക്കുമ്പോൾ അതൊരു ഗണിത പുസ്തകമാണെന്ന് തോന്നുന്നില്ല.
അപ്പൊ ആ അത്രയും പിന്നെ ഒരു എന്താണ് ജനകീയ രീതിയിൽ അതിന്റെ കവിതാ രൂപത്തില് നല്ല ആനകളുടെ കൂട്ടങ്ങൾ ഇങ്ങനെ ഒരു പൊയ്കേരി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു കാമുകി കൗമാർ പിടിവലി കഴിഞ്ഞപ്പോൾ ഒരു മാല പൊട്ടിയിട്ട് മുത്തുകൾ ചിതറുന്നു, അപ്പോൾ കുറച്ച് ഭാഗം മുത്തുകൾ പിന്നെ കടക്കയിലുണ്ട്, കുറച്ച് പിന്നെ നിറത്ത് കിടക്കുന്നുണ്ട്, അത് പിന്നെ കയ്യിൽ ഈ മാല പിടിക്കുമ്പോൾ പൊട്ടിച്ചപ്പോൾ രണ്ടു മൂന്ന് മുത്തുകൾ കയ്യിലുണ്ടായിരുന്നു, അപ്പോൾ എത്ര മുത്തുകൾ ഉണ്ട് എന്നൊക്കെ അതൊരു ഒന്നാമത് ചോദിച്ചാൽ ഒരു ആകർഷകമായ രീതിയിലേക്ക് കണക്കിനെ അവതരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഈ അരിപടത്തേക്കാർക്ക് ഏറ്റവും കൂടുതൽ പിന്നെ ജനപ്രീതി ഈ പുസ്തകത്തിനുണ്ടായിട്ടുണ്ട്, ഈ ലീലാവതിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ജനങ്ങളായിട്ടുള്ള ഒരു കലാപരമായ രീതിയിൽ കൈകാപ്പോ കാര്യങ്ങൾ കണക്ക് തന്നെ കൈകാര്യം ശരിയാണ്, പക്ഷെ അതൊരു വേ ടു ടീച്ച് അല്ലെങ്കിൽ വേ ടു സേ അതാണ് മെത്തഡോളജി, അതാണ് ഗണിതത്തെ രസകരമാക്കുന്നത്. ഭാഗ്യവശാൽ ഞാൻ ഏതാണ്ട് ആ രീതിയിലുള്ള ഒരു അത് കണക്കായിട്ട് അവതരിപ്പിക്കാൻ പാടില്ല, കാരണം ഇന്ന് ഏറ്റവും കുട്ടികൾ വെറുക്കുന്ന ഒരു വിഷയമാണ് കണക്ക്. സ്വാഭാവികമായിട്ടും ഏറ്റവും വെറുക്കപ്പെടുന്ന ഒരു പിന്നെ ടെക്സ്റ്റ് ബുക്ക് ഒരു ബുക്ക് എന്നുള്ളത് ഗണിതമാണ്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ബുക്ക് കണക്ക് ബുക്ക് മാത്രം എഴുതി കഴിഞ്ഞാൽ ഈ വെറുക്കപ്പെട്ട കൂട്ടത്തിൽ ഒരു ബുക്ക് ആവാനേ എനിക്ക് സാധ്യതയുള്ളൂ. പക്ഷെ അത് ഒരു മാറ്റം പിന്നെ വേണമെന്നുള്ള രീതിയിലാണ് ഞാൻ അതിന് ആ പ്രയാസപ്പെട്ടൊരു കാര്യത്തെ എളുപ്പമാക്കുക എന്നുള്ള ശ്രമം വേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പുതിയ അല്ലെങ്കിൽ ഒരു പരിചിതമായ സങ്കേതം വിട്ടുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ കൈകാര്യം ചെയ്യണം. ആ രീതിയിലേക്ക് കൈകാര്യം ചെയ്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു പുസ്തകം വിജയം ജനകീയവൽക്കരണത്തിന്റെ ഭാഗമായി ജനങ്ങളോട് പ്രത്യേകിച്ച് വിദ്യാർത്ഥി സമൂഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിന്റെ വിജയത്തെ തന്നെയാണ് കാണിക്കുന്നത്. എനിക്ക് പിന്നെ പ്രത്യേകിച്ചും കുട്ടികൾക്ക് അവരുടെ കാണുന്ന പിന്നെ രക്ഷിതാക്കള് സ്വന്തം അച്ഛനും അമ്മയും അതുപോലെ രക്ഷിതാക്കളൊക്കെ ഉണ്ടാകും, അല്ല മറ്റു കുട്ടി അധ്യാപകരൊക്കെ ഉണ്ടാകും. പക്ഷെ പല കുട്ടികളും അവരോട് ചോദിക്കാതെ തന്നെ എന്നോട് തന്നെ കത്തയച്ച് ഫോണൊക്കെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുട്ടികളിൽ എന്റെ ഒരു കൃതികള് സ്വാധീനം ചെലുത്തുന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇപ്പോൾ ഇതിന് വളരെ ക്ലാസിക് എക്സാമ്പിളുകൾ തന്നെ നമ്മുടെ മുൻ തലമുറയിൽ തന്നെ പകർന്നു വരുന്നുണ്ട്. ഉദാഹരണത്തിന് ഐസക് ന്യൂട്ടൺ. ഐസക് ന്യൂട്ടൺ യഥാർത്ഥത്തിൽ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ അല്ലെങ്കിൽ ഭൂഗുരുത്വ ബലത്തെ കുറിച്ച് കണ്ടുപിടിച്ചതിനെ വളരെ രസാവകമായിട്ടാണ് അവതരിപ്പിക്കുന്നത് തന്നെ. ഒരു ആപ്പിൾ മരത്തിന്റെ ചുവട്ടിലിരിക്കുകയും ചിന്തിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു ആപ്പിൾ തലയിൽ വന്ന് വീഴുകയും അപ്പോൾ കുസൃതി, അതായത് കുട്ടി ആ ബാല്യത്തിന്റെ കുസൃതിയിലൂടെ തന്നെ എന്തുകൊണ്ട് ആപ്പിൾ താഴേക്ക് വന്ന് എന്റെ തലയിൽ വീണു, മറിച്ച് മുകളിലേക്ക് എന്തുകൊണ്ട് പോയില്ല, അതിന്റെ ഉത്തരമായിട്ടാണ് ഭൂഗുരുത്വ ബലത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണല്ലേ ആർക്കിമിഡീസിന്റെ അപ്പൊ ഈ ഒരു തരത്തിലേക്ക് ഈ ഗണിത ശാസ്ത്ര ശാഖയെ തന്നെ മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് താങ്കൾക്ക് ഈ നാടകീയത ആയ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിയും, പ്രത്യേകിച്ച് നാടകരചനയിലൂടെ താങ്കൾ അത് ആർജിച്ചും കാണും. ആ തരത്തിൽ ഒരു ബുക്കിന്റെ ക്രാഫ്റ്റിങ്ങിനെ ഏതിലാണ് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കപ്പെട്ടുള്ളത്, ഏത് ഗ്രന്ഥത്തിലാണ് താങ്കൾ? അത് ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതായത് പിന്നെ നാല് നാടകങ്ങൾ എഴുതി കഴിഞ്ഞിട്ടുണ്ട്, ഒരു നാടകം കൂടി ഏതാണ്ട് എഴുതി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. എൻ്റെ പൂർണ്ണമായിട്ടും എൻ്റെ സ്ക്രിപ്റ്റ് ആയിട്ടില്ല. അങ്ങനെ അഞ്ച് നാടകങ്ങൾ എഴുതി കഴിഞ്ഞാൽ അത് ചേർത്ത് കൊണ്ട് മലയാളത്തിലെ ആദ്യത്തെ ഗണിതശാസ്ത്ര നാടകം പ്രസിദ്ധീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണുള്ളത്. താമസിയാതെ പ്രസിദ്ധീകരിക്കാമെന്ന് പ്രതീക്ഷിക്കാം. ചുറ്റുപാടുകളിൽ നിന്ന് ഗണിതത്തെ വിദ്യാർത്ഥി സമൂഹത്തിന് കാഴ്ചവെക്കുക, ഇതാണല്ലോ യഥാർത്ഥത്തിൽ. അങ്ങ് ഈ തരത്തിൽ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുവാനാണ് അത് ലക്ഷ്യമിടുന്നത് ഈ പുസ്തകത്തിലൂടെ? ഇതിനോടകം തന്നെ രചിച്ച പുസ്തകത്തിലൂടെ അതോടൊപ്പം തന്നെ ഇനി വരാനിരിക്കുന്ന ഡ്രീം പ്രോജക്റ്റുകളിലൂടെ? അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്, അത് കണക്ക് എന്താണെന്ന് അവതരിപ്പിക്കാതെ മറ്റ് കാര്യങ്ങൾ, അതായത് കഷായം കൊടുക്കുന്നതുണ്ടല്ലോ, വളരെ കൈപ്പിടി സാധനം ആ കഷായം കൊടുക്കുന്നത്, നല്ലൊരു മധുരം ചേർത്തുകൊണ്ട് മിഠായി അങ്ങനെ പൊടിച്ചുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കഷായം നേരിട്ട് കൊടുക്കാറില്ല. അപ്പൊ അതിന്റെ രീതിയിലേക്ക് കൊടുക്കുകയാണ് വേണ്ടത്. അത് പിന്നെ ഇപ്പൊ മനുഷ്യന് പിന്നെ ഒരുപാട് പിന്നെ പോഷകാംശങ്ങൾ ആവശ്യമാണ്, അതിലൊന്നാണ് ഇരുമ്പ്. പക്ഷെ ഇരുമ്പ് ഒരിക്കലും തന്നെ ഇരുമ്പ് തന്നെ ഒരു പൊടിയാക്കിയിട്ട് നമ്മളാരും കഴിക്കാറില്ല. അപ്പം മറ്റു വസ്തുക്കൾ ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടേണ്ട ഇരുമ്പ് അതിനത് കിട്ടും. അതേപോലെ എൻ്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ കണക്കാ രീതിയിൽ സമീപിക്കുന്നില്ലെങ്കിൽ പോലും ഇതൊക്കെ വായിച്ചു കഴിയുമ്പോൾ കണക്കിനോടൊരു താല്പര്യം ജനിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെയാണ് അനുഭവമുള്ളത്. താങ്കളുടെ ഈ പുസ്തകങ്ങൾ എല്ലായിടത്തും ലഭ്യമാണോ? എങ്ങനെയാണ്? മിക്കവാറും ലഭ്യമാണ്, പ്രധാനപ്പെട്ട പുസ്തകങ്ങളൊക്കെ ലഭ്യമാണ്. ഈ ശരാശരി ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥിക്ക് വാങ്ങത്തക്ക വില നിലവാരമാണ്? മിക്കവാറും 30-35 രൂപയുടെ മുഖവിലക്കുള്ള പുസ്തകങ്ങളാണ് കൂടുതലുള്ളത്. പിന്നെ ചില പുസ്തകങ്ങൾ ഇപ്പൊ ഗണിതശാസ്ത്ര പ്രതികളുള്ള പുസ്തകങ്ങൾ ലോകത്തിലെ പിന്നെ പ്രധാനപ്പെട്ട 200 പേരുടെ ജീവിതത്തിൽ ഉൾപ്പെടുന്ന പുസ്തകമാണ്. അത് സ്വാഭാവികമായിട്ടും കുറച്ച് വലിയൊരു പുസ്തകമാണ്.
അതുകൊണ്ട് അതിന് 200 രൂപയ്ക്കടുത്തുള്ള വില വരുന്നുണ്ട് മാത്രമേ ഉള്ളൂ. അതുപോലെ വേദഗണിതം, ഇന്ത്യയുടെ മഹത്തായ ഒരു പിന്നെ ഗണിതശാസ്ത്ര മേഖലയാണ് വേദഗണിതം. ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണ്ടുപിടുത്തത്തേക്കാളും മികച്ച എളുപ്പ രീതികൾ വേദഗണിതത്തിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. ആ പുസ്തകവും കുറച്ച് വില കൂടുതലാണ്. വേദങ്ങളുടെ ഗണിതത്തെ കുറിച്ച് പറയുമ്പോൾ, വേദങ്ങളുടെ ഗണിതമല്ല അത്, വേദഗണിതം എന്ന് പറഞ്ഞാൽ വേദകാലത്തുണ്ടായ ഗണിതമാണ്. വേദങ്ങളിൽ കാണപ്പെടുന്നതും വേദകാലത്ത് അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് ജ്യോതിഷമാണ്. അതെ, ജ്യോതിഷം ഒരു കണക്ക് തന്നെയാണ്. യഥാർത്ഥത്തിൽ കണക്ക് തന്നെയാണ്. അപ്പോ വേദങ്ങളിലെ ഒരു അംഗമായിട്ടാണ് ഈ ജ്യോതിഷം നിലകൊള്ളുന്നത്. നാല് വേദങ്ങളിൽ, അതെ, നാല് വേദങ്ങളും. അതുകൊണ്ട് തന്നെ വേദാംഗ ജ്യോതിഷം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ഈ ജ്യോതിഷ പണ്ഡിതന്മാർ യഥാർത്ഥത്തിൽ ജ്യോതിർശാസ്ത്രത്തെ ബേസ് ചെയ്തിട്ടാണല്ലോ ഈ വിലയിരുത്തൽ. അതെ, അപ്പൊ ഈ ജ്യോതിശാസ്ത്രം അല്ലെങ്കിൽ ജ്യോതിർ ശാസ്ത്രം, ഈ ജ്യോതിഷശാസ്ത്രവും ജ്യോതിർശാസ്ത്രവും തമ്മിൽ പരസ്പരമായി പൂരകമാണല്ലോ. അതായത് അതിനൊരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ നമ്മുടെ ഭാരതത്തിൽ ഗണിതശാസ്ത്രം ലോകത്തിലെ ഏറ്റവും പ്രമുഖമായ രീതിയിൽ ഗണിതശാസ്ത്രം പുരോഗമിച്ച രാഷ്ട്രമാണ് ഭാരതം. പക്ഷെ അതേസമയം ഈ ഗണിതശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഭാരതമൊന്നും ചെയ്തിട്ടില്ല. അത് ഗണിതശാസ്ത്രത്തിന്റെ ഒരു കണ്ടുപിടുത്തമായിട്ടല്ല ഗണിതം വളർന്നത്, അത് മറ്റ് ശാസ്ത്രങ്ങൾ പുരോഗമിക്കാൻ വേണ്ടി പിന്നെ ഗണിതം ഉപയോഗിക്കേണ്ടി വന്നു. അപ്പോൾ ജ്യോതിശാസ്ത്രം, ജ്യോതിഷം വളരണമെങ്കിൽ ജ്യോതിശാസ്ത്രം വളരണം. കാരണം ഗ്രഹങ്ങളുടെ നില മനസ്സിലാക്കൽ മാത്രമേ മനുഷ്യൻ, അതെ, അപ്പൊ ആദ്യം മനസ്സിലാക്കണമെങ്കിൽ ഗണിതം വേണം. അതുപോലെ ഈ പിന്നെ യാഗങ്ങൾ നടത്താനൊക്കെ പിന്നെ യജ്ഞവേദികളൊക്കെ വേണം. ആ യജ്ഞവേദികൾ നിർമ്മിക്കണമെങ്കിൽ പിന്നെ ഗണിതം വേണം. അപ്പോൾ ഒരു പ്രായോഗിക ആവശ്യത്തിന് വേണ്ടിയാണ് ഗണിതം. യഥാർത്ഥത്തിൽ ഗണിതം എന്നുള്ളത് ഒരു സ്വയം വർദ്ധിക്കുന്ന സാധനമാണ്. കണക്കിന് വേണ്ടി നമുക്ക് കുറേ കണ്ടുപിടുത്തങ്ങൾ, യാതൊരു മറ്റു ബന്ധമൊന്നും ഇല്ലാതെ ഒരു ഗണിതശാസ്ത്രം കണ്ടുപിടിച്ചുകൊണ്ടേ മുന്നോട്ട് പോകാം. അത് ആ രീതിയിൽ ഗണിതം വളർന്നിട്ടില്ല. ഒരു പ്രായോഗിക ആവശ്യത്തിന് വേണ്ടിയിട്ട് ഗണിതം വളർന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജ്യോതിശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുമ്പോഴും ഗണിതശാസ്ത്രം വളർന്നുകൊണ്ടേയിരുന്നു. ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഈ ജ്യോതിശാസ്ത്രത്തിനും ജ്യോതിഷം തമ്മിൽ ഇന്ന് കുറേ തെറ്റിദ്ധാരണയുണ്ട്. ഇപ്പോൾ ജ്യോതിശാസ്ത്രം ഒരു യഥാർത്ഥത്തിൽ ഒരു സയൻസായിട്ട് അംഗീകരിക്കാവുന്നതാണ്. അതേസമയം ജ്യോതിഷം സയൻസ് ആണെന്ന് കരുതുന്നത് പലപ്പോഴും സംശയമുണ്ട്. അല്ല, ജ്യോതിഷത്തെ കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്, പക്ഷെ എന്തുകൊണ്ട് സംശയം വരുന്നു എന്നുള്ള കാരണം കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാത്ത ഒരു കുഴപ്പമാണ്. അതായത് പിന്നെ അല്പജ്ഞാനികൾ പൂർണ്ണമായിട്ടും പല കാര്യങ്ങളും നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അല്പകാര്യങ്ങൾ മാത്രം ചോദിച്ചുകൊണ്ട് പരീക്ഷ നടത്തുമ്പോൾ തെറ്റാറില്ല. പക്ഷെ ഇതിന് ഒരു വളരെ ശക്തമായ ഒരു ജ്യോതിഷത്തിന് വളരെ ശക്തമായ ഒരു ഉദാഹരണം നമ്മുടെ ഗണിതശാസ്ത്രത്തിൽ ഇത് പിന്നെ നമ്മുടെ ഭാരത ശാസ്ത്ര ചരിത്രത്തിലുണ്ട്. ഒരു അതിലുള്ളൊരു പേരാണ് വരാഹമിഹിരൻ. മിഹിരന്റെ പേര് യഥാർത്ഥത്തിൽ, വരാഹമിഹിരന്റെ പേര് ആദ്യം മിഹിരൻ എന്ന് മാത്രമായിരുന്നു. മിഹിരൻ നിങ്ങൾക്കറിയാലോ, ഈ പിന്നെ വിക്രമാദിത്യന്റെ സദസ്സിലെ ഒരംഗമായിരുന്നു. അപ്പോൾ പിന്നെ രാജാവിന് ഒരു മകൻ ജനിച്ച ഉടനെ തന്നെ മിഹിരനെ വിളിച്ചു. അത് കൊട്ടാരത്തിന്റെ ജ്യോതിഷം പണിതു. അപ്പോൾ മിഹിരനെ വിളിച്ചു, കുട്ടിയുടെ ജാതകം നോക്കണമെന്ന് പറഞ്ഞു. പിന്നെ ആളുകൾ ഇരിക്കെ സദസ്സിൽ വെച്ചിട്ടാണ് മിഹിരൻ ജ്യോതിഷ ചിന്ത ചെയ്യുന്നത്. ആ സമയത്ത് ജ്യോതിഷ ചിന്തയെടുത്ത് മികരൻ മനസ്സിലാക്കി ഈ കുട്ടിക്ക് 16 വയസ്സ് വരെ മാത്രമേ ജീവിക്കാൻ പറ്റുന്ന ആയുസ്സെന്ന് ഈ ഗ്രഹങ്ങളെ വെച്ചുകൊണ്ട് മനസ്സിലാക്കി. ഉടനെ അത് അപ്രിയ സത്യം പറയാൻ പാടില്ലാണ്. പിന്നെ പക്ഷേ ഈ പിന്നെ ജ്യോതിഷത്തോടുള്ള അല്ലെങ്കിൽ ആ ശാസ്ത്രത്തോടുള്ള ഒരു ധൈര്യവും ഒരു ഉറപ്പും കാരണം മികരൻ അങ്ങ് പ്രഖ്യാപിച്ചു ഈ കുട്ടി 16 വയസ്സ് വരെ മാത്രമേ ജീവിക്കൂ എന്നുള്ളതെന്ന് പറഞ്ഞു. ആ അവിടുത്തെ സദസ്സിൽ ഭയങ്കര വിപ്ലവമായി. എന്താണ് ഇങ്ങനെ ഒരു മിഹിരൻ വന്ന് ഇങ്ങനെ പറയാന്ന് പറഞ്ഞാൽ, അത് പിന്നെ മിഹിരൻ ശത്രു രാജ്യത്തിന്റെ ചാരനാണ്, അങ്ങനെ അവന് ജയിലിലടക്കണം എന്നൊക്കെ വലിയ കോലാഹലങ്ങൾ ഉണ്ടായി. പക്ഷെ രാജാവ് പറഞ്ഞത്, രാജാവ് ശാന്തന, അത് മിഹിരൻ സ്വന്തം അഭിപ്രായം എന്നല്ല പറഞ്ഞത്. അത് നമുക്ക് കാലം തെളിയിക്കേണ്ടതാണ്. ഇനി പിന്നെ മറിച്ച് അങ്ങനെ ആ സമയത്ത് ഏതായാലും നമുക്ക് കുഞ്ഞിന് വീടുന്ന സംരക്ഷണം കൊടുക്കാം, പരമാവധി നല്ല രീതിയിൽ വളർത്താം. ആ സമയത്ത് പ്രത്യേകിച്ച് ആ 16 വയസ്സാകുന്ന സമയത്ത് നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് വളർത്താവുന്നൊക്കെ തീരുമാനിച്ചു. അങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ രാജസദസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് പിന്നെ അനുജന്മാർ വന്നിട്ട് പറയുന്നു, പിന്നെ ഈ കുട്ടിയെ പിന്നെ ഒരു വരാഹം എന്ന് പറഞ്ഞാൽ പന്നി കുത്തി കൊലപ്പെടുത്തിയെന്ന് പറയുന്നു. അപ്പോൾ ആ സത്യം ഉടനെ രാജാവ് പിന്നെ മികരനെ ആൾ വിളിച്ചു. അപ്പോൾ പറഞ്ഞു, അങ്ങ് ജയിച്ചു, ഞങ്ങൾ പരാജയപ്പെട്ടു. അന്നേരം പറഞ്ഞു, ഇല്ല, അങ്ങ് ജയിച്ചിട്ടില്ല, ഞങ്ങൾ പരാജയപ്പെട്ടില്ല, ഇവിടെ ശാസ്ത്രമാണ് ജയിച്ചത്, കണക്കാണ് ജയിച്ചത്. കൃത്യമായിട്ട് ഞാൻ അതിൻ്റെ ഒരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ യഥാർത്ഥ ജയിച്ചത് ശാസ്ത്രമാണ്. അപ്പൊ ആ ഈ മിഹിരന്റെ ആ കഴിവുണ്ടല്ലോ, അത് ഇത്ര മുൻകൂട്ടി പിന്നെ വിളിച്ചെടുക്കാനും അത് പറയാനും ധൈര്യം കാണിച്ച് ആ അവനെ അദ്ദേഹത്തിന് ഈ വരാഹം അന്നത്തെ നാണയത്തിന്റെ ഏറ്റവും നല്ല
ഒരു ഒരു കീർത്തി മുദ്ര അദ്ദേഹത്തെ സംബന്ധിച്ചുകൊണ്ട് ഇനി മുതൽ മീകരൻ വരാഹ മീകരൻ എന്നറിയപ്പെടുന്ന ഒരു ബഹുമതി കൊടുക്കുകയാണ്. അപ്പോൾ ജ്യോതിഷം തെറ്റാണ് എന്ന് പറയുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് കൊടുക്കാവുന്ന നല്ല ഒരു ഉത്തരമാണ് അന്നത്തെ പ്രവചനം. നമ്മുടെ ലോകപ്രശസ്തനായ ഗണിത ശാസ്ത്രജ്ഞർ, ഇപ്പം നമ്മൾ ഒന്ന് രണ്ട് പേരുടെ പേരുകൾ സംസാരിച്ചു കഴിഞ്ഞു, പ്രതിപാദിച്ചു കഴിഞ്ഞു, അപ്പോൾ അങ്ങയുടെ കാഴ്ചപ്പാടിൽ ലോകപ്രശസ്തരായ ഗണിത ശാസ്ത്രജ്ഞർ, അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ കനത്ത സംഭാവന പ്രത്യേകിച്ച് ഗണിത ശാസ്ത്ര മേഖലയ്ക്ക് തന്നവർ ആരൊക്കെയാണ്? ആധുനിക കാലത്ത് നമുക്ക് ഭാരതീയരെ നമുക്ക് ഏറ്റവും ഓർമ്മിക്കേണ്ട കാര്യം ശ്രീനിവാസ രാമാനുജൻ്റെ കാര്യമാണ്. രാമാനുജൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ ജീനിയസ് എന്ന് പറയുന്നത് വളരെ കുറച്ച് ആൾക്കാർ അറിയാറുണ്ട്. അങ്ങനെ പറയാവുന്ന ഏറ്റവും പ്രമുഖരായ ഒരു വ്യക്തിയാണ് ശ്രീനിവാസ രാമാനുജൻ. അത് എന്തുകൊണ്ട് ജീനിയസ് എന്ന് പറഞ്ഞാൽ ആൾ കണക്കിൽ താല്പര്യം കൊണ്ട് കാണിച്ചോ കണ്ടുപിടുത്തം കൊണ്ട് കാണുന്നില്ല, അങ്ങനെ അദ്ദേഹത്താളും കണ്ടുപിടിച്ച ധാരാളം പേര് വിദേശത്തുണ്ട്. പക്ഷേ രാമാനുജൻ ജീനിയസ് അറിയപ്പെടും, കാരണം അദ്ദേഹം പ്രതികൂല സാഹചര്യത്തിലാണ് അത് ജീവിച്ചത്. അതായത് ജനിച്ചത് തന്നെ വളരെ വളരെ എന്ന് പറഞ്ഞാൽ കടലാസ് വാങ്ങാനോ പെന്ന് വാങ്ങാനോ പൈസ ഇല്ലാത്ത ഒരു കുടുംബത്തിൽ, പിന്നെ ഉള്ളത് ഒരു ഹൈ പിന്നെ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു, അതുകൊണ്ട് കപ്പൽ കടന്നു പോകാൻ പാടില്ല, പിന്നെ ആഹാരങ്ങൾ പിന്നെ ഇത് മത്സ്യമാംസാദി കഴിക്കാൻ പാടില്ല, അങ്ങനെ ഒരു ചുറ്റുപാട്. പിന്നെ ഇന്ത്യയിൽ ജനിച്ചു, ഇന്ത്യയിൽ ജനിച്ചാൽ ഇവിടെ യാതൊരു ഗണിശാസ്ത്രപരമായിട്ടുള്ള റെഫറൻസ് ഗ്രന്ഥങ്ങളില്ല, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടുപിടിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിവില്ല. അതുകൊണ്ട് അദ്ദേഹം ജീവിതം കുറേ ഈ പണ്ട് കാലത്ത് കണ്ടുപിടിച്ച് വിദേശങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഒരുപാട് കാര്യങ്ങൾ സ്വയം കണ്ടുപിടിക്കുക, പിന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് കണ്ടുപിടിച്ചില്ല. അത് കണക്കൊക്കെ ചെയ്യുമ്പോൾ ഒരു സിസ്റ്റം വേണമല്ലോ ഇന്നെന്ന രീതിയിൽ, അത് അതൊക്കെ അറിവില്ല ഇല്ലായ്മ കൊണ്ടാണ് അങ്ങനെ കുറേ ജീവിതം നശിപ്പിച്ചു. പിന്നെ അത് അവസാന കാലത്ത് തന്നെ ക്ഷയരോഗ ബാധിതരായി. ഈ പിന്നെ ചികിത്സ അക്കാലത്ത് രണ്ടാം ലോകമായത് ഒന്നാം ലോകമായത് കാലത്തെ ക്ഷയത്തിന്, അപ്പോൾ നല്ല ആഹാരം കഴിക്കാനാണെങ്കിൽ അദ്ദേഹത്തിന് ആഹാരം കഴിക്കാനും പാടില്ല. ആയുധത്തിലൂടെ യാതന അനുഭവിച്ചുകൊണ്ടാണ് അദ്ദേഹം ഏറ്റവും മഹത്തായ നേട്ടം ഉണ്ടാക്കിയത്. മറ്റുള്ളവരൊക്കെ അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഇപ്പം ന്യൂട്ടനാണെങ്കിൽ വലിയ രാജകീയമായ പ്രൗഢിയിലാണ് ജീവിച്ചത്. അദ്ദേഹം അവിടുത്തെ ഭരണാധികാരിയുടെ കാര്യത്തിലൊക്കെ ഏറ്റവും അദ്ദേഹത്തിന് കിട്ടുന്ന എല്ലാവിധ സൗകര്യവും രാജ്യം അദ്ദേഹം നൽകിയിരുന്നു. പക്ഷേ ഇതുവരെ ഈ രാമാനുജനെ ആരും ശ്രദ്ധിച്ചിട്ടേ ഇല്ല. പിന്നെ വളരെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹം ഒരു ജോലി തന്നെ, അവർ ജീവിക്കാനുള്ള വക കണ്ടിട്ട് തന്നെ ആ നൂറുകണക്കിന് ആളുകൾ എനിക്ക് എന്തെങ്കിലും ജോലി വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ പ്രയാസപ്പെട്ടിട്ടാണ്. ഇപ്പോൾ ഈ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഈ പള്ളിയറ ശ്രീധരൻ എന്ന വ്യക്തി യഥാർത്ഥത്തിൽ ഹൈസ്കൂളിൽ ഒരു ഗണിത അധ്യാപകനായിരുന്നു. 24 കൊല്ലത്തോളം അവിടെ അധ്യാപനം നടത്തി. പക്ഷേ തൻ്റെ സമയം തൻ്റെ സർഗധനമായ ഈ ക്രിയേറ്റിവിറ്റിയെ ഫലപ്രദമായി സമൂഹത്തിന് സംഭാവന ചെയ്യുന്നതിന് വേണ്ടി സമയം പോരാതെ എന്നുള്ളൊരു തോന്നൽ വന്നതുകൊണ്ട് VRS എടുത്തു. അതിനുശേഷമാണ് താങ്കൾ ഈ ഗ്രന്ഥരചനയിൽ മുഴുകിയത് പൂർണ്ണസമയം. ഇപ്പോൾ താങ്കളെ സംബന്ധിച്ച് ഇനി ഒരു ഡ്രീം പ്രോജക്റ്റ് എന്താണ്? പ്രത്യേകിച്ച് ഇപ്പോൾ 75 പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞു, ഇനി 5 പുസ്തകങ്ങൾ കൂടി എഴുതാനുള്ള മാറ്റർ, അത് എന്തൊക്കെ എഴുതണം, എന്ത് ടൈറ്റിൽ ആവണം എന്നുള്ള കാര്യമൊക്കെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പിന്നെ അത് എഴുതി പ്രത്യേകിച്ച് ശേഷം അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഈ ജീവിത പിന്നെ യാത്രയിൽ കൂടുതൽ അനുഭവങ്ങൾ വരും, അതിനെ പിന്നെ മാറ്ററുകൾ കിട്ടും. അപ്പോൾ ആ പുസ്തകങ്ങൾ അങ്ങനെ കൊണ്ടിരിക്കണം. അതായത് വലിയൊരു പുസ്തകം എഴുതാനുള്ള ഒരു സ്കോപ്പ് എൻ്റെ കയ്യിലില്ല, കാരണം അത് പ്രായോഗികമായിട്ട് കുറച്ച് പ്രയാസമാണ്. കാരണം 300-400 രൂപയുള്ള ഒരു പുസ്തകം വായിക്കാൻ ആളുകൾക്ക് ഇന്നത്തെ സാമ്പത്തികം അനുവദിക്കില്ല. അതുകൊണ്ട് ചെറിയ ചെറിയ കപ്പാസിറ്റി നോക്കിക്കൊണ്ട് വിൽപ്പന കൂടി പ്രയാസമാണ്, ജന അത് പിന്നെ പ്രചാരം കൂടി വേണമല്ലോ. അതുകൊണ്ട് ചെറിയ ചെറിയ പുസ്തകങ്ങൾ കുറച്ച് മാറ്റർ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രസിദ്ധീകരിക്കണം ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു 80 പുസ്തകത്തിന്റെ സ്കോപ്പ് ഇപ്പോഴുണ്ട്. അത് നമ്മുടെ ഈ നനുത്ത പ്രഭാതത്തിൽ പ്രത്യേകിച്ച് ഒരു അധ്യാപന പരിചയത്തിന്റെ പുറത്തു നിന്നുകൊണ്ട് അതോടൊപ്പം തന്നെ തൻ്റെ സർഗവാസന വിദ്യാർത്ഥി ലോകത്തിന് പ്രത്യേകിച്ച് ഗണിത ശാസ്ത്ര മേഖലയ്ക്ക് ഈ പ്രഭാതത്തിൽ വളരെ ലളിതമായി, എന്നാൽ വളരെ എന്താ പറഞ്ഞാൽ അർത്ഥഗർഭമായും അതോടൊപ്പം തന്നെ ഗണിതത്തോട് ആഭിമുഖ്യമുണ്ടാക്കുന്ന രീതിയിൽ നമ്മളോട് സംവദിച്ച ശ്രീ പള്ളിയറ ശ്രീധരന് നമുക്ക് നവഭാഗം ചൊല്ലാം. അങ്ങേക്ക് നന്ദി, നമസ്കാരം. നമസ്കാരം.